ലൈവ് പദ്ധതിയിലെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാരൻ അന്തി ഉറങ്ങുന്നത് കന്നുകാലി തൊഴുത്തിൽ. ഇന്ന് രാവിലെ നമ്മൾ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയായിരുന്നു അത്. കിളിമാനൂർ നഗരൂരിലാണ് നാലംഗ ദളിത് കുടുംബത്തിന് ഈ ദുരവസ്ഥ. 24 വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ ഭിന്നശേഷി കമ്മീഷണർ സ്വമേധയാ കേസെടുത്തു. കുടുംബത്തിന് താൽക്കാലിക വീടൊരുക്കുമെന്നും ഭിന്നശേഷി കമ്മീഷണർ 24നോട് പറഞ്ഞു. തൊഴുത്തിലാണ് എൻ്റെ കൊച്ചു കിടക്കുന്നത്. ഈ ഗതിയുടെ ഒരു കുഞ്ഞുങ്ങൾക്കും വരല്ല. തൊഴുത്തിൽ കിടന്ന എൻ്റെ കൊച്ചു ചത്തുപോവേ ഉള്ളൂ. കണ്ണില്ലാത്ത ക്രൂരത എന്ന ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 6 മാസമായി 12 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരൻ അന്തിയുറങ്ങുന്നത് കന്നുകാലി തൊഴുത്തിലാണ്. ലൈഫിൽ വീട് നൽകാമെന്ന് മോഹിപ്പിച്ച ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് ഉണ്ടായിരുന്ന കൂര പൊളിച്ചു. നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിൽ ഒരാഴ്ചയ്ക്കാവും പൈസ വരുമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും താമസിക്കാതെ വെക്കാം, എത്രയും വേഗം പൊളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീടെല്ലാം അടിസ്ഥാനം പോലും വെച്ചേക്കാതെ പൊളിച്ച്. ഗത്യന്തരമില്ലാതെ മകനെയും തോളിലെടുത്ത അമ്മ ശ്രീജയും പ്രായമായ മാതാപിതാക്കളും അടുത്തുള്ള കന്നുകാലി തൊഴുത്തിലേക്ക് താമസം മാറി. ഉത്സാഹമൊന്നുമില്ല. മറ്റതങ്ങ് എന്തെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് പറയുകയില്ല. കല്ലേ ഇതിപ്പോൾ എപ്പോഴും അവൻ ഇവിടെ നിന്ന് പോയാൽ മതി, ഇവിടെ കിടക്കണ്ട, അല്ലെങ്കിൽ അവനെ കൊന്നുകട എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ കൊച്ചിന് ഒരു വീടെങ്കിലും കൊടുത്തിട്ട് വാക്കുകളത് കൊടുത്തുകൂടെ. 24 വാർത്തയ്ക്ക് പിന്നാലെ ഭിന്നശേഷി കമ്മീഷണർ സ്വമേധയാ കേസെടുത്തു. ലൈഫ് മിഷൻ സിഇഒയ്ക്കും നഗരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും നോട്ടീസ് നൽകി. കുടുംബത്തിന് താൽക്കാലിക വീടൊരുക്കുമെന്നും ജസ്റ്റിസ് പഞ്ചാപകേശൻ 24നോട് പറഞ്ഞു. ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, വളരെ വിഷമം തോന്നി. പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരവസ്ഥ മനുഷ്യർക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഭിന്നശേഷി കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ അപ്പം തന്നെ BRCയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അടിയന്തരമായിട്ട് ഒരു താമസ സ്ഥലം അവർക്ക് ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് മിഷനിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും അവിടുത്തെ ഗ്രാമപഞ്ചായത്തിലേക്കും സെക്രട്ടറിക്ക് ഞാൻ നോട്ടീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും അടുപ്പിച്ച് തന്നെ അടുത്ത വരുന്ന 20-ാം തീയതി കേസ് വെച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. അതേസമയം ഇക്കഴിഞ്ഞ 5-ാം തീയതി കുടുംബത്തിന് ആദ്യഗഡു നൽകിയെന്നാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം. എന്നാൽ പണം നൽകാതെ 6 മാസത്തോളം കന്നുകാലി തൊഴുത്തിൽ കിടക്കേണ്ടി വന്ന കുടുംബത്തിൻ്റെ ദുരവസ്ഥയിൽ മറുപടിയില്ല. കഴിഞ്ഞ 6 മാസമായി ഭിന്നശേഷിക്കാരനായി കുഞ്ഞു കഴിയുന്നത് ഈ കന്നുകാലി തൊഴുത്തിലാണ്. ഈ ദൃശ്യങ്ങൾക്കപ്പുറം എന്ത് മുൻഗണനയാണ് ഈ കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടത്? ക്യാമറമാൻ നന്ദകിഷോറിനും ശ്രീജുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഇതിൽ കഴിയേണ്ടി വരുന്നൊരു ബാലൻ്റെ കഥയായിരുന്നു നമ്മൾ രാവിലെ സംരക്ഷണം ചെയ്തത്. എന്നാലും അതിൽ നടപടി ഉണ്ടായിരിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷം. ലൈവ് പദ്ധതിയിൽ വീട് നൽകാമെന്ന ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ചാണ് ഉണ്ടായിരുന്ന കൂര കൂടി അവർ പൊളിച്ചു നീക്കിയത് എന്ന് നമുക്കറിയാം. കാലിത്തൊഴുത്തിൽ അന്തിയുറങ്ങേണ്ടി വന്ന ആ നാലംഗ കുടുംബത്തിൻ്റെ അവസ്ഥ ഈ നാട്ടിൽ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് 24ൻ്റെ ആഗ്രഹം. ജനങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ജനങ്ങളിലേക്ക് നമ്മൾ മൈക്കുമായി പോകുന്നു. ഇവരിപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് VO പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ രേഖകളെല്ലാം കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് പൈസ അക്കൗണ്ടിൽ പോവാത്തത് എന്ന് പറഞ്ഞ്. ഞാനാണ് അവരുടെ രേഖ എല്ലാം മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാൻ പൂർണ്ണമായിട്ട് അവർ രേഖകളെല്ലാം കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി തറയിൽ ഈ ഈർപ്പം അടിച്ചിരിക്കുന്ന തറയിൽ മുട്ടിലിഴഞ്ഞ് പോകുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അവൻ തണുപ്പടിച്ചിട്ട് ശരീരം മൊത്തം കോച്ചുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇങ്ങനെയുള്ള പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് അടിയന്തരമായിട്ട് വീട് കിട്ടുന്നതിന് വേണ്ടി മേലധികാരികളിൽ നിന്നും ഒരു അറിയിപ്പുണ്ടാവണമെന്നാണ് എൻ്റെ. അവർക്കും മുൻഗണനയില്ല. എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പൈസ ആണല്ലായിരിക്കും. ആ കൊച്ചിന് പറഞ്ഞു വാഗ്ദാനം ചെയ്ത് കൊടുക്കാത്തതിന് തെറ്റ് തന്നെയാണ്. അപ്പം അതിന് നല്ലതായിട്ട് നടപടി എടുക്കേണ്ടിയതാണ്. അവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടല്ലേ അത്, കാരണം അത് വികലാംഗ കുട്ടിയല്ലേ അതിന്. അപ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഉറപ്പായിട്ടും തെറ്റാണ്. ഒരു വാക്ക് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ചെയ്ത് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അവർ വഴിയാധാരമായില്ലേ. ലൈഫിൽ എന്തായാലും ആ കുട്ടിക്കൊരു വീട് കിട്ടും ഏതാണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഇൻ കേസ് ആ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ 24 വീട് വെച്ച് കൊടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.